ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തോരൻ തയ്യാറാക്കിയാലോ. അപ്പോൾ എന്ത് ആണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പച്ചക്കായ കൊണ്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ രണ്ട് കായൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലുള്ള കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ കായ ചെറുതായിട്ടൊന്ന് ഞെറുഞ്ഞുറാതാണ്ട് ഇതുപോലെ ഏറ്റവും ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഞാൻ വെള്ളം ചേർത്തൊന്നും അങ്ങനെ വേവിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് കഞ്ഞുവെള്ളത്തിലൊക്കെ ഇടുന്ന കഴുകിയാൽ മതിയാകും. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക്, കറിവേപ്പില, വറ്റൽമുളക് അതൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചക്കായ നമ്മുടെ ഈ കുരുകുരുന്ന് ആയിരിക്കും ഇത് അരിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അതിന് ഞാൻ കഞ്ഞവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെങ്കിലും അതുപോലെ ഒന്ന് കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ കുരുകുരുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ആ കറയോട് വെക്കുമ്പോൾ ഇത് തോരൻ വേറൊരു കളറായിരിക്കും, കറുത്തു പോവും. അപ്പോൾ കറുത്തു പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. പിന്നെ ആ വെള്ളമൊക്കെ നല്ലതുപോലെ മാറ്റി അരിപ്പിൽ നിന്ന് ഇത് ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഇതൊക്കെ ചെറിയ സൈസിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് കുറച്ച് ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ചെറിയൊരു എരിവിനൊക്കെ വേണ്ടി. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് ഒരു പീസ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടൊക്കെ ആയി നല്ലോണം അരിഞ്ഞൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് വേഗന്നേന. ഇതിപ്പോൾ മിക്സിയുടെ ജാറെടുത്ത് അടിച്ച് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീരകം ഒന്ന് ചെറിയ രീതിയിൽ ചതച്ച് ഒന്ന് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മളിത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതിരിക്കുന്നതിന് ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഈ തോരൻ വയ്ക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കളയരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് വേഗം പാടായിരിക്കും. പിന്നെ വേഗം അങ്ങ് കരിഞ്ഞു പോകും, അതാണ് കാര്യം. ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ നമ്മളിത് വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വെക്കുന്ന ഈ തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഇതുപോലെ അടച്ചൊക്കെ വെച്ചു കൊടുത്തു കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇളക്കി അങ്ങനെ ഒരു രണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ തന്നെ. അപ്പോൾ നേരത്തെ വെളുത്തുള്ളി ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് വെളുത്തുള്ളി ചതച്ചൊന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ ഉടച്ചെടുക്കാൻ താല്പര്യമുള്ളവർ അധികം വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു മുക്കാ ഭാഗത്തോളം വെന്താൽ മതിയാക്കും. അതാണ് ഒരു കടുമിട കിടന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ അധികം അങ്ങ് വേവിച്ച് ഉടച്ചെടുക്കാതെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി തണ്ട് ഇപ്പോൾ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ആണ് കേട്ടോ. കടുകും കറിവേപ്പിലയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്ത് ചൂടായത് കാരണം ഒന്നും നോക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് ആവശ്യത്തിനുള്ള വേഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇത്രയും മതിയാകും. അപ്പോൾ ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കും. ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് ചില സമയങ്ങളിൽ ഇതുപോലെ തോരൻ വയ്ക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം.